നമുക്ക് തിരിച്ചു വരാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൗന്ദര്യ സ്വരൂപം നാം വായിച്ചു. ഏതൊരാളും മകൾക്കു വേണ്ടി തിരഞ്ഞെടുക്കാവുന്ന എല്ലാ ഗുണങ്ങളും മുത്തുനബിയിൽ ഒത്തുചേർന്നിരിക്കുന്നു. ഏതു വനിതയും ആഗ്രഹിച്ച് പ്രണയിക്കാവുന്ന ആകർഷണീയതയുടെ പര്യായം, വിശ്വസുന്ദരിയെ തന്നെ അന്വേഷിക്കാവുന്ന സൗന്ദര്യത്തിൻ്റെ പ്രതീകമാണല്ലോ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ അരമനകൾ ചില ദൗത്യങ്ങൾക്കു വേണ്ടി ഒരുങ്ങുകയാണ്. ഇത് കേവലം വൈകാരികമായ ഒരു വിവാഹ ചർച്ചയല്ല, ഒരു പുരുഷന് ഒരു സ്ത്രീ വേണ്ട എന്ന അർത്ഥത്തിലുമല്ല. മക്കയെയും ലോകത്തെയും തന്നെ മാറ്റിമറിക്കുന്ന ഒരു വിവാഹാന്വേഷണം. ഖദീജ റളിയല്ലാഹു അൻഹ തൻ്റെ വിശ്വസ്തയായ നഫീസ ബിന്ത് മുനിയയെ വിളിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിവാഹം കഴിക്കാനുള്ള താല്പര്യം അറിയിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താല്പര്യം അന്വേഷിക്കാൻ ഏൽപ്പിച്ചു. നഫീസ പറയുന്നു, ഞാൻ രഹസ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ചു. ഞാൻ ചോദിച്ചു, അവിടുന്ന് ഒരു വിവാഹം ചെയ്തുകൂടെ? എന്താണ് അങ്ങനെ ചിന്തിക്കാത്തത്? എന്താണ് തടസ്സം? ഉടനെ പറഞ്ഞു, വിവാഹത്തിനാവശ്യമായ പണമൊന്നും ഞാൻ കരുതിയിട്ടില്ല. ഞാൻ ചോദിച്ചു, സാമ്പത്തികം പ്രശ്നമല്ല, സമ്പന്നയും കുലീനയുമായ ഒരു സുന്ദരിയെ ആലോചിച്ചാലോ? അങ്ങനെ ഒരു ക്ഷണം ഇങ്ങോട്ട് വന്നാലോ? സമ്മതിക്കാൻ പറ്റുമോ? ആരെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു. ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞു, ഖദീജ. ഓ, അതെങ്ങനെ നടക്കാനാ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതികരിച്ചു. ഞാൻ പറഞ്ഞു, അതൊക്കെ ഞാൻ ഏറ്റു, വേണ്ട വിധത്തിലൊക്കെ ഞാൻ കൈകാര്യം ചെയ്തുകൊള്ളാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിയോജിപ്പില്ലെന്ന് മനസ്സിലാക്കിയ നഫീസ ഖദീജ റളിയല്ലാഹു അൻഹയെ അറിയിച്ചു. ഖദീജ ഔദ്യോഗികപരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ആളെ അയച്ചു. അബൂ ത്വാലിബിനെ വിവരം ധരിപ്പിച്ചു. മറ്റൊരു നിവേദനം ഇങ്ങനെയാണ്, നഫീസ വഴിയുള്ള അന്വേഷണത്തിന് ശേഷം ഖദീജ റളിയല്ലാഹു അൻഹ നേരിട്ടുള്ള സംഭാഷണത്തിന് അവസരമുണ്ടാക്കി. ഖദീജ ചോദിച്ചു, അവിടുന്ന് വിവാഹം ഉദ്ദേശിക്കുന്നില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ആരുമായിട്ടാണ്? ഞാനുമായിട്ടാണ്. അതെങ്ങനെ നടക്കാനാ? നിങ്ങൾ ഖുറൈശികളിലെ ഉന്നതയായ വിധവ, ഞാൻ ഖുറൈശി കുടുംബത്തിലെ ഒരനാഥൻ. അതൊന്നും പ്രശ്നമല്ല, എൻ്റെ അടുത്ത് ഔദ്യോഗികമായി അന്വേഷണം എത്തിയാൽ എനിക്ക് സമ്മതമാണ്. മറ്റൊരു വായനയിൽ ഇങ്ങനെ ഒരു തുടർച്ചയുണ്ട്. ബീവി ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇബ്ന് അമ്മി, അല്ലയോ പിതൃ സഹോദരൻ്റെ മകനെ, അവിടുത്തെ കുടുംബം, സ്വഭാവ മഹിമ, സത്യസന്ധത, സമൂഹത്തിലുള്ള അംഗീകാരം തുടങ്ങിയുള്ള മേന്മകളാണ് ഇത്തരമൊരു മോഹത്തിന് കാരണം. കുടുംബബന്ധുക്കളെ നാളെ തന്നെ എൻ്റെ വീട്ടിലേക്ക് അയക്കാമോ? ഖദീജ റളിയല്ലാഹു അൻഹ ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരം അബൂ ത്വാലിബിനെ അറിയിച്ചു. അദ്ദേഹം അടുത്ത ദിവസം തന്നെ ഖദീജയുടെ വീട്ടിലെത്തി. അത്യാദരപൂർവം അവർ സ്വീകരിച്ചു. ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞു തുടങ്ങി, ഓ അബൂ ത്വാലിബ്, താങ്കൾ എൻ്റെ പിതൃ സഹോദരനുമായി സംസാരിക്കുക, താങ്കളുടെ സഹോദര പുത്രൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്നെ വിവാഹം ചെയ്തു നൽകാൻ പറയുക. ഖദീജ, എന്താണ് ഈ പറയുന്നത്? നീ കളിയാക്കുകയാണോ? അല്ല, സത്യം തന്നെ. അള്ളാഹുവിൻ്റെ നടപടി ഇങ്ങനെയൊക്കെയാണ്. അബൂ ത്വാലിബ് വേണ്ട ഏർപ്പാടുകൾ ചെയ്തു. വിവാഹ നിശ്ചയം കഴിഞ്ഞു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രായം 25 വയസ്സും 2 മാസവും 15 ദിവസവും. ഖദീജ ബീവിയുടെ പ്രായം 40 വയസ്സ്. വിവാഹത്തിലേക്ക് കടക്കും മുമ്പ് വധുവിനെയും നമുക്കൊന്ന് പരിചയപ്പെടാം. ഖുറൈശി തറവാടിൻ്റെ ശാഖയാണ് അസദ് ഗോത്രം. ഉന്നത ഗണനീയരായവർ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 5ാം പിതാമഹനാണ് ഖുസൈയ്. അദ്ദേഹത്തിൻ്റെ മകൻ അബ്ദുൽ ഉസ്സയുടെ മകൻ അസദ്. അദ്ദേഹത്തിൻ്റെ മകനാണ് ഖദീജയുടെ പിതാവ് ഖുവൈലിദ്. അബ്ദുൽ മുത്തലിബിൻ്റെ ഉറ്റ മിത്രവും കൂടിയായിരുന്നു അദ്ദേഹം. അബ്ദുൽ മുത്തലിബ് യമൻ ഭരണാധികാരി സൈഫ് ബിൻ ദി യസനിനെ അനുമോദിക്കാൻ പോയപ്പോൾ ഖുവൈലിദും ഒപ്പമുണ്ടായിരുന്നു. ഖദീജയുടെ മാതാവ് ഫാത്തിമ, നബിയുടെ 9ാം പിതാമഹൻ ലുഅയ്യിൻ്റെ പരമ്പരയിലുള്ള സായിദയുടെ പുത്രി. ഫാത്തിമയുടെ മാതാവ് ഹാല, നബിയുടെ പിതാമകൻ അബ്ദുമനാഫിൻ്റെ പുത്രിയാണ്.
ഖദീജയുടെ കുടുംബം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൂതാം പിതാമഹനിൽ ഒത്തുചേരുന്നു. നബിഭക്തിമാരിൽ ഏറ്റവും അടുത്ത കുടുംബ ബന്ധം ബീവി ഖദീജയോടാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.